ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പോത്തുംകാൽ വരട്ടിയതിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ പോത്തുംകാൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള ആട്ടിൻകാൽ വരട്ടിയതാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് നല്ല സൂപ്പർ വിഭവമാണ് പക്ഷേ അത് നല്ല ഹെൽത്തിയുമാണ് നമുക്ക് പൊട്ടലോ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടായിട്ടുള്ളവർക്കും എല്ലിന് തേയ്മാനമുള്ളവർക്കും അതേപോലെ എല്ലിന് ബലക്കുറവുള്ളവർക്കും കടച്ചിൽ വേദന അങ്ങനെയുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഒന്നാണിത് ആട്ടിൻകാൽ സൂപ്പ് വെച്ചൊരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ വരട്ടി ആരും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു വിഭവം കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വിഭവം കൂടിയാണ് ഇത് നെയ്സ്പത്രിയുടെ കൂടെയും ഗിറൈസിൻ്റെയും സാധാ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ വിഭവം കൂടിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിനു വേണ്ടി രണ്ട് ആടിൻ്റെ കാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മേടിച്ചതാണ് ഇത് കഴുകിയെടുക്കുമ്പോൾ നന്നായി കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ ആടിൻ്റെ രോമം ഉണ്ടായിരിക്കുന്നതാണ് അതൊക്കെ ശ്രദ്ധിച്ച് കഴുകി ഒരു അരിപ്പയിലേക്ക് വെള്ളം വാലാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം കുരുമുളക് കറിവേപ്പില ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു തുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് കതിർപ്പ് കുരുമുളക് പച്ചക്കുരുമുളക് കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് സാധാ കുരുമുളക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്താൽ മതി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് കൂടിയാണ് എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം പച്ചയിൽ തന്നെ ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ വറുത്ത് പൊടിക്കാറാണ് പക്ഷേ ഇതിൽ പച്ചയിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതെല്ലാം കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കാറ് ഇനി പച്ചമുളക് ചേർക്കുന്നവർക്ക് ഈ സമയത്ത് ഒരു രണ്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കൈവെച്ചോ അല്ലെങ്കിൽ ഒരു തവി വെച്ചോ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചായക്കപ്പിൽ ഒരു രണ്ടര കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്ന ഈ ആട് എത്രത്തോളം മൂപ്പുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇത് ചെറിയ ആടാണ് അതുകൊണ്ട് അതിനത്ര വേവില്ല നമ്മുടെ ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കുറുകിയ രൂപത്തിൽ നല്ല കട്ടിയിൽ ഗ്രേവി നല്ല തിക്കാക്കി നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് തക്കാളിയുടെ പുളി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം ഇതിലേക്ക് ഒരു രണ്ട് കതിർപ്പ് ചതയ്ക്കാത്ത കുരുമുളക് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് ഉള്ളി കൂടി ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇത് അടച്ചു വെച്ച് ഒരു 10 വിസിലിനാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് നല്ല ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വന്നതിന് ശേഷം സിമ്മിലാക്കി ഒരു 5 വിസിലും കൂടി വന്ന് ഒരു ചൂടാറി ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഇത് ഞാൻ കുക്കർ തുറന്ന് മാറ്റിയിട്ടുള്ളത് ഇതൊന്ന് വറവിട്ടെടുക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് ചതച്ചത് ഒരു 2 വറ്റൽ മുളക് കറിവേപ്പില അതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർക്കുന്നവർക്ക് ഈ സമയത്തൊന്ന് ഉറവിടാനായിട്ട് ഒരു 5-6 ഇഞ്ചി ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു 1/2 സവാള പൊടിയായി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നന്നായി മൂപ്പിച്ചെടുക്കാം നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടി നമ്മുടെ സാധാ ബ്ലാക്ക് പെപ്പർ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്
ഇതിലേക്ക് പൊടി ചേർക്കാതെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുരുമുളകും ഈ എണ്ണയിൽ ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു നാല് ശവസുഗന്ധിയുടെ ഇല കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ഗരം മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ശവസുഗന്ധിയുടെ ഇല ഇല്ലാത്തവർക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആട്ടിൻകാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഗ്രേവി നല്ല തിക്കായി നല്ല വരട്ടിയ രൂപത്തിലാവുന്നത് വരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന ഒരു വിഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒരു ഓരോ 2-3 മിനിറ്റ് കൂടുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഈ സർവ്വസുഗന്ധിയുടെ ഇല ചേർക്കുന്ന സമയത്ത് നല്ല ഫ്ലേവറാണ്. ഇത് ഞാൻ മണ്ണുത്തി ഫാമിൽ നിന്ന് ഒരു 30 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. നല്ല വിലയുള്ള ഒരു തൈയാണിത്. ഒരു 180 രൂപ അന്ന് തന്നെ ഒരു തൈക്ക് വിലയുണ്ട്. ഇത് വാങ്ങിക്കാൻ കിട്ടുന്നവർ ഇങ്ങനെ ഒരു 1-2 തൈ ഇതിന് ഫീമെയിലും മെയിലും ഉണ്ടെങ്കിൽ ഇത് കായ്ക്കുകയുള്ളൂ. അങ്ങനെ 2 തൈ മേടിച്ച് വെച്ചതാണ്. പക്ഷേ ഒന്നും ഉണങ്ങിപ്പോയി. ഇവിടെ കായ്ച്ചിട്ടില്ല. ഇതിൻ്റെ 2 ഇല ചേർക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഗരം മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബിരിയാണിയിലും അതേപോലെ ചിക്കനൊക്കെ ബീഫൊക്കെ തയ്യാറാക്കുന്ന സമയത്തെല്ലാം ഇതിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കാറ്. നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് കറികൾക്കൊക്കെ നല്ലൊരു ഫ്ലേവറുമാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ വിഭവമായിട്ടുള്ള ആട്ടിൻകാല് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. നമ്മൾ ഇറച്ചിയൊന്നും വാങ്ങി കഴിക്കുന്നത് പോലെയല്ല. നിങ്ങളറിയാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒരു വർഷത്തിൽ ഒരു 2-3 തവണയെങ്കിലും ഇതേപോലെ തയ്യാറാക്കി കഴിക്കാം. നമുക്ക് ഈ നടുവേദന, കൈകാല് വേദന, കടച്ചൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണിത്. അതേപോലെ എല്ല് തേയ്മാനവും എല്ലിന് നമുക്ക് ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വീണിട്ടോ ഒക്കെ ഒടിവോ ചതവോ മുറിവോ പൊട്ടലൊക്കെ നമുക്ക് എല്ലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്കൊക്കെ വാങ്ങി കഴിക്കുന്നത് നല്ലതാണ്. കൈകാലുകൾക്കൊക്കെ ഒരു ബലം കിട്ടാനും വേദനയും കടച്ചിലൊക്കെ മാറാനും ബെസ്റ്റായിട്ടുള്ള ഒന്നുകൂടിയാണിത്. അപ്പോൾ നിങ്ങളറിയാത്തവരൊക്കെ ഈ ഹെൽത്തി ആയിട്ടുള്ള വിഭവം ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനത് കപ്പയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ. ഇൻഷാ അള്ളാഹ് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.